എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടെമ്പിളിലൊക്കെ സ്റ്റേ ചെയ്യുന്നത്. പ്രത്യേകത എന്താ വെച്ചാല് എല്ലാ മതക്കാർക്കും കയറാന്നുള്ളതാണ്. Hi guys, welcome back to my YouTube channel. അപ്പോ നമ്മുടെ മനോർ എന്നുള്ള സ്ഥലത്താണ്. അവിടെ ജയ് മന്ദിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പിളിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തത്. എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടെമ്പിളിലൊക്കെ സ്റ്റേ ചെയ്യുന്നത്. ഈ ഒരു വല്ലാത്തൊരു പ്രത്യേകത ഉള്ള ഒരു അമ്പലമാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് എന്താ സംഭവം എന്നൊക്കെ. ഇതാണ് കേട്ടോ അമ്പലത്തിന്റെ കവാടം, ഫുൾ ടൈൽസ് ആണ്. മാർബിളാണേ. ഡെക്കറേഷൻ കാര്യങ്ങൾ ഫുള്ള് ഇത് അമ്പലത്തിന്റെ ഭാഗമായിട്ടുള്ള മീൻസ് ഓഫീസ്, അപ്പുറത്തൊക്കെ ഈ ലോഡ്ജ് പോലെ, മീൻസ് തീർത്ഥാടകർക്ക് വരാൻ വേണ്ടിയിട്ട് വരുമ്പോൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണത്. ഇവര് കറക്റ്റ് അറിയില്ല, കാരണം ഇത് എഴുതിയിട്ടുള്ളത് മറാത്തിയാണെന്ന് തോന്നുന്നു, ഈ ഹിന്ദിയല്ല. ആൻഡ് ഇതാണ് കൈ സമ്പലം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലല്ലേ ബബ്ലോ, എന്ത് മൊഞ്ചാച്ചിട്ട് അമ്പലം കാണാൻ. ഞാന് അമ്പലം മുരുടേശ്വർ കഴിഞ്ഞിട്ട് രണ്ടാമത് ഏറ്റവും വലിയ അമ്പലത്തിൽ കയറ്റത് ഇതിലാണ്. പക്ഷേ സ്റ്റേ ചെയ്യുന്നത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അമ്പലത്തിൽ. അടിപൊളി ഫീൽ കിട്ടോ. ഞങ്ങൾ മഴ ആയതുകൊണ്ട് കുട എടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ജാതി എന്താ പറയുക, ബബിൾ എന്തെങ്കിലും പറ കൂടുതൽ. എനിക്ക് ഇവിടുത്തെ കഥകൾ എന്താണെന്ന് അറിയില്ല, കാരണം ഇവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അല്ല ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. പിന്നെ പാമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. മുഴുവനും ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അമ്പലത്തിന്റെ. അത്ഭുതം. എങ്ങനെ വീഴാണെങ്കിൽ ഭംഗിയല്ലേ കാണാൻ. പറഞ്ഞു മാർബിൾസിന്റെ ഡെക്കറേഷൻസ് ഒരു തേപ്പ് പോലും ഇതിലില്ല. തേപ്പ് പരിപാടിയില്ല. ഇന്നൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് അമ്പലമായതുകൊണ്ട് തന്നെ പാമ്പുണ്ട്. ഞങ്ങൾ ഇന്നലെ ഒരു പാമ്പിനെ കണ്ടു, അപ്പൊ അതൊന്നും നമ്മൾ സൂക്ഷിച്ചു നടക്കാം. അവരെ ചവിട്ടാനൊന്നും പറ്റൂല. ഓരോ അവര് കൈകൊണ്ടാണ് ഇത് കൊത്തി വെച്ചിട്ടുള്ളത് അല്ലേ. ഒന്ന് ഭംഗിയാ. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു അമ്പലത്തിൽ കയറി. നമുക്ക് എന്തായാലും കേറാം. നമസ്തേ സാർ. ഇതാണ് കേട്ടോ അമ്പലം. പിന്നെ സ്റ്റെപ്പൊക്കെ വെച്ചാൽ മതി. വഴി പോവുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു അമ്പലം തന്നെയാണ് കേട്ടോ. വിസിറ്റ് എന്നല്ല, നമുക്ക് വിസിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാനും ഒരു പോസിറ്റീവ് വൈബ് കിട്ടും അതിൻ്റെ ഉള്ളിൽ. ഒരു വല്ലാത്തൊരു ഫീലേ. പ്രത്യേകത എന്താ വെച്ചാല് എല്ലാ മതക്കാർക്കും കയറാന്നുള്ളതാണ്. ഒരു കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലുള്ളൊരു അമ്പലം കാണുന്നത്.
അന്ന് വലിയ പിടിയില്ല. ആരാന്ന് വലിയ പിടിപാടൊക്കെ നമുക്കില്ല. ഇതെല്ലാം മാർബിൾസ്. ഇവിടെയും ഒരാളുണ്ട്, ആരാന്ന് ചോദിക്കരുത് ഗൈസ്, അറിയില്ല. രാത്രി ഇത്ര സംഭവമായിട്ട് തോന്നിയിട്ടില്ല. അമ്പലം മോർണിംഗിൽ നമ്മൾ അത്ഭുതപ്പെടുത്തി. ക്ലബ്ന്നാണോ അതിന്റെ പേര്? കണ്ണാടി ഉണ്ട്. ആളാട്ടോ ഒക്കെ റെഡിയാക്കി തന്നത്. നമ്മള് വഴിന്ന് വരുമ്പോ അങ്കിത് സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആള് സൈക്കിൾ റൈഡർ തന്നെയാണ്. അപ്പൊ ആളാണ് ഈ അമ്പലത്തിലുള്ള സ്റ്റേ, ഇന്നത്തെ സ്റ്റേയും ആള് തന്നെയാണ് നമുക്ക് റെഡിയാക്കി തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ പോലോ സാർ. മഹേന്ദ്ര ഷാ. മഹേന്ദ്ര ഷാ മാനേജർ. ധർമ്മശാല മാനേജർ ആണ് ആള്. ഓൾ മന്ദിർ മെയിൻറ്റെയിൻ ചെയ്യുന്ന മാനേജർ ആണ്. ചിഞ്ചിമോള് പറയണേ. ഓഹോയ് ഓഹോ ബാക്കി ലൈറ്റ് അറിയത്തില്ല. ഓഹോയ് ഓഹോയ് ഹൂ നമുക്ക് കബളിനടുത്ത് പോയി നമുക്ക് ഒന്ന് ഓണാക്കാം. ഓണാക്കാം. ഹലോ ഗൈസ്, ഒരു പാട്ട് പാടുമോ ബബ്ലു? അതെന്താടാ കാറ്റൊക്കെ കഴിഞ്ഞിടോ? കാറ്റം കഴിഞ്ഞു. ഇതൊക്കെ ഒരു കാറ്റാടോ? ശ്രീജിത്ത് രാവിലെ മുതൽ എന്തോ ഷോക്ക് അടിച്ച് നടക്കണം. ചോദിക്കാം. ശ്രീജിത്ത് എന്തോടാ വർഷം? ഏ വിളിച്ചിട്ടെടുത്തില്ല? വിളിച്ചിട്ടെടുത്തില്ല? ആ വിളിച്ചിട്ടെടുക്കായിട്ടുള്ള പ്രശ്നമാണ് കേട്ടാ, മനസ്സിലായിട്ടുണ്ടാവും. എന്നാ ചിരിച്ചാ മറ്റേതായി മഞ്ഞളും പൂശിതാ വന്നിതാ എന്റെ മത്ത, ഈ ഒരു ഒരു വണ്ടിക്ക് സ്വന്തക്കാരമാട്ട. പ്രത്യേകത എല്ലായിടത്തും പറയണ്ടല്ലോ. ജി ആരാണ്? അതെന്താ സ്കൂളില്ലാത്തോണ്ടാണ്? ഇവിടുത്തെ കുട്ടികൾ, ഞാൻ ഇന്നലെ അമ്പലത്തിലുള്ള കുട്ടികളോട് ചോദിച്ചപ്പോ എത്രയാ പഠിക്കണോ ചോദിച്ചപ്പോ പഠിക്കുന്നില്ല എന്നാ പറഞ്ഞു. എഡ്യൂക്കേഷൻ ഒന്നും ഇവിടെ അങ്ങനെ വല്ലാണ്ട് കിട്ടുന്നില്ല. കുട്ടികളൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കാം. കുട്ടിയെ കണ്ടപ്പോ എന്തോ ഭയങ്കര ഇതായി. ഞാനിവരെ കൊല്ലുണ്ട. ഇവന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദി ഞാൻ തന്നെ ആയിരിക്കും. ഇപ്പൊ തന്നെ കുറ്റസമ്മത ഏൽപ്പിക്കുന്നു ഞാൻ. അപ്പൊ ഗൈസ്, ഇത് നമ്മുടെ ഗുജറാത്തിലുള്ള മഹാരാഷ്ട്രയിലുള്ള അവസാനത്തെ നിമിഷങ്ങളാണ്. ഒന്ന് കണ്ണനൊക്കെ വെച്ചിട്ടോളെ. നമ്മളൊരാള് സഹായിച്ചിട്ടുണ്ട്. യെസ്.
അപ്പൊ ഗൈസ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് റാത്രി.